Sahithyotsav. Bismillah, Alhamdulillah, wa salatu wa salamu ala ashrafil mursaleen wa ala alihi wa sahbihi ajma'in bidawallahu ma ba'd. ഏറ്റവും ബഹുമാനാദരവും നിറഞ്ഞ വിധികർത്താക്കൾ, മറ്റു പ്രിയ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. മഹാമാരി, ശാസ്ത്രം ജയിക്കുന്നില്ല, മതം തോൽക്കുന്നുമില്ല എന്ന വിഷയത്തെ ആസ്പദമാക്കി ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സമീപകാലത്ത് സോഷ്യൽ മീഡിയകളിലടക്കം ഉയർന്നു കേട്ട ഏറ്റവും വലിയൊരു വാദമായിരുന്നു, യുക്തി രഹിതന്മാരുടെ ഒരു വാദമായിരുന്നു, കോവിഡ് മഹാമാരി വന്നതോടുകൂടി ആരാധനാലയങ്ങൾ അടച്ചിട്ടുവെന്നും ആരാധനാലയങ്ങൾ അടച്ചിട്ടതോടുകൂടി മതം തോൽക്കുകയായിരുന്നുവെന്നുമുള്ള വളരെ വസ്തുതാരഹിതമായ ഒരു വാദം ഉന്നയിച്ചുകൊണ്ട് ധാരാളം യുക്തിവാദികൾ കടന്നു വരികയുണ്ടായി. എന്നാൽ ഇതിന്റെ വസ്തുതകളിലേക്ക് നാം ഒന്ന് അന്വേഷിച്ചു നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ മഹാമാരി കാലത്ത് മതം ശാസ്ത്രീയമായി മാറുന്ന ഒരു കാഴ്ചയായിരുന്നു നാം കണ്ടുകൊണ്ടിരുന്നത്. എന്തുകൊണ്ടാണ് മതം ശാസ്ത്രീയമായിരുന്നു എന്ന് നാം പറയുന്നത്? അത്തരത്തിൽ മഹാമാരിയെ എങ്ങനെ നേരിടാമെന്നും ഒരു മഹാമാരി ഒരു സമൂഹത്തിൽ വ്യാപിച്ചു കഴിഞ്ഞാൽ ഏത് തരത്തിലാണ് അതിനെ ക്രമീകരിക്കേണ്ടതെന്നും അതിനെ നേരിടേണ്ടതെന്നും മതം കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരിക്കൽ ആയിഷ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, അല്ലയോ നബിയെ, നമ്മുടെ നാട്ടിൽ പ്ലേഗ് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്താണ് ഇതിന് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി ഇങ്ങനെയായിരുന്നു, പ്ലേഗ് അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് അതൊരു പരീക്ഷണമാണ്, അതേസമയത്ത് അത് വിശ്വാസിക്ക് ഒരു നന്മയുമാണ്. എങ്ങനെയാണ് പ്ലേഗ് വിശ്വാസിക്ക് നന്മയായി മാറുന്നത്? ആ പ്ലേഗിനെ ഭയന്നുകൊണ്ട് പ്ലേഗിന് അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രമേ തനിക്ക് ലഭിക്കുകയുള്ളൂ എന്ന ചിന്തയോടുകൂടി വീട്ടിൽ ഒതുങ്ങിയിരുന്നു കൊണ്ട് സമൂഹത്തിലേക്ക് അതിന്റെ വ്യാപനത്തെ തടഞ്ഞുകൊണ്ട് ഒരാൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ അത് അദ്ദേഹത്തിന് ഷഹീദിന്റെ കൂലി വരെ നേടിക്കൊടുക്കുമെന്നായിരുന്നു അവിടുന്ന് പറഞ്ഞിരുന്നത്. അത്തരത്തിലുള്ള നിലപാടുകളുമായിട്ടായിരുന്നു നമ്മുടെ മത നേതാക്കൾ സമൂഹത്തിലേക്ക് കടന്നു വന്നിരുന്നത് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഈ സമയത്ത് ഒരു പ്രവാചക വചനം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, രോഗം അത് സൃഷ്ടിക്കുന്നത് അള്ളാഹുവാണ്, അതിന്റെ മരുന്നിനെയും പടച്ചിട്ടല്ലാതെ. അപ്പോൾ അള്ളാഹു കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്, രോഗം സൃഷ്ടിക്കുന്നത് ഞാനാണ്, അതിന്റെ മരുന്നും അതിനോട് കൂടെ തന്നെ പഠിച്ചു വെച്ചിട്ടുണ്ട്, അത് കണ്ടെത്തുക എന്നുള്ളതാണ് മനുഷ്യന്റെ ദൗത്യം എന്നുള്ളത്. അതാണ് യഥാർത്ഥത്തിൽ ഇന്ന് ശാസ്ത്രം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. യഥാർത്ഥത്തിൽ മതത്തെക്കുറിച്ച് പഠിക്കാത്തവരാണ് മതം തോറ്റുപോയി എന്ന് പറയുന്നത്. മതത്തെ കേവലം ആചാരങ്ങൾ മാത്രമാണ്, ഉംറയും നിസ്കാരവും മുടങ്ങലോടുകൂടെ തന്നെ, അല്ലെങ്കിൽ ഹജ്ജ് കർമ്മവും മുടങ്ങലോടുകൂടെ തന്നെ മതം തോറ്റുപോയി എന്ന് പറയുന്നവർ കേവലം ആചാരങ്ങളാൽ ബന്ധിതമാണ് മതം എന്ന് വിശ്വസിക്കുന്നവരാണ്. എന്നാൽ അങ്ങനെയല്ല മതം. മതം എല്ലാ കാര്യങ്ങളിലും കൃത്യമായ മുൻകരുതലോട് കൂടിയാണ് മതത്തിന്റെ ചിഹ്നങ്ങളെല്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ മറ്റൊരു ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഇത്രയേറെ പ്രാർത്ഥനകൾ നടത്തിയിട്ടും ഇത്രയേറെ ദുആ ഇരുന്നിട്ടും എന്തുകൊണ്ടാണ് ദൈവം ഈ ലോകത്തെ ഇതിൽ നിന്ന് തുടച്ചു മാറ്റാത്തത്? ചോദ്യം കേട്ടാൽ തോന്നും ദൈവം എല്ലാ സൃഷ്ടിയുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ തയ്യാറായിരിക്കൽ കടമയാണ് എന്നുള്ളത്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം രോഗം ഇറക്കുക എന്നുള്ളതും അതിനെ തുടച്ചു നിൽക്കുക എന്നുള്ളതും അള്ളാഹുവിന്റെ ഉദവിയിൽ നിന്നുള്ള കാര്യം മാത്രമാണ്. അവൻ ഉദ്ദേശിക്കുന്നതിനെ അവനെ സൃഷ്ടിക്കുകയും അവൻ ഉദ്ദേശിക്കുന്നതിനെ ഈ ലോകത്തിൽ നിന്നും തുടച്ചു നിൽക്കുകയും ചെയ്യും. പിന്നെ എങ്ങനെയാണ് നമുക്ക് ശാസ്ത്രം ജയിക്കുന്നില്ല എന്ന് പറയാൻ സാധിക്കുക? അത് തന്നെയാണ്, ശാസ്ത്രം ഇവിടെ ഒന്നും പഠിക്കുന്നില്ല, എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കോവിഡ് മഹാമാരിക്കാലത്ത് അതിനെ മരുന്ന് ശാസ്ത്രം കണ്ടെത്തിയാൽ പോലും ശാസ്ത്രം അത് കണ്ടെത്തുകയാണ്, പടച്ചുണ്ടാക്കുകയല്ല. ഏകദേശം വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഇത്തരത്തിലൊരു മഹാമാരി വരുന്നതെങ്കിലും അപ്പോൾ ശാസ്ത്രം കണ്ടെത്തിയാലും ആ കാലത്തും ഈ മരുന്ന് ഈ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. അതിനെ കണ്ടെത്താൻ മാത്രമാണ് ശാസ്ത്രം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. മനുഷ്യന് ആവശ്യമായതെല്ലാം ശാസ്ത്രം നേടിയെടുത്തു എന്നുള്ള ഒരു വാദം പോലും ശാസ്ത്രീയർക്ക് പോലും ഇല്ല എന്നുള്ള വസ്തുതയെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. അവിടെ നിന്ന് തന്നെയാണ് ശാസ്ത്രത്തിന്റെ ബലഹീനതയെ നമുക്ക് ബോധ്യപ്പെടുന്നത്. മറ്റൊരു വിഷയം എന്നുള്ളത് ശാസ്ത്രത്തിനെയും മതത്തെയും എതിർക്കോണിൽ നിർത്തുന്നതോടുകൂടെ ശാസ്ത്രവും മതവും എതിർ ദിശയിലാണ് എന്നുള്ള ഒരു മിഥ്യാബോധത്തെ സമൂഹത്തിന് സമ്മാനിക്കാനും ഇത്തരത്തിലുള്ള ഒരു വാദം കാരണമാകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ശാസ്ത്രജ്ഞരിൽ 30% പോലും മതനിരാശ ഉള്ളവരല്ല എന്നുള്ള വസ്തുതയെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇത്തരത്തിൽ യഥാവിധത്തിൽ മതം കൃത്യമായ ആശയങ്ങളെ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് മഹാമാരിയെ നേരിടുന്നത്. ഈ സമയത്ത് തുർക്കിഷ്കാരനായ ഇബ്രാഹിം ഹക്കിന്റെ ഒരു കവിത ശകലത്തോടുകൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിന്നിൽ നിന്നുള്ളതെല്ലാം നല്ലതിന് പന്നീറിന്റെ സൗകുമാര്യതയാവട്ടെ, അതിന്റെ മുള്ള് അലങ്കാരമുള്ള വസ്ത്രമാവട്ടെ, കഫം പുടവയാവട്ടെ, നിന്നിൽ നിന്നുള്ള സൗമ്യതയും നിന്നിൽ നിന്നുള്ള കോപവും എല്ലാം നല്ലതിന്. അത് തന്നെയാണ് വിശ്വാസിയുടെ സൃഷ്ടാവിനെ കുറിച്ചുള്ള സങ്കല്പം. സൃഷ്ടിയിൽ നിന്നുള്ളതെല്ലാം ക്ഷമിച്ചും അതിന്
സ്വീകരിച്ചും അള്ളാഹുവിനോട് അടുക്കാനാണ് എല്ലാ സമയത്തും ശ്രമിച്ചിട്ടുള്ളത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകളിൽ വിരാമം കുറിക്കുന്നു. വാഹിർ ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.